ബീച്ചിൽ അതുപോലെ എല്ലാ സ്ഥലത്തൊക്കെ പോകുമ്പോ അവർക്ക് 20 രൂപയുടെയും 30 രൂപയുടെയും പല പല കളേഴ്സ് ഉള്ള ബോളുകൾ ഉണ്ടാവും. അതെങ്ങനെ നമുക്ക് വീട്ടിൽ നിർമ്മിക്കാമുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിർമ്മിക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ കണ്ടന്റ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആ കണ്ടന്റ് തന്നെയാണ് എങ്ങനെ നിർമ്മിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പൊ നമുക്ക് അത്യാവശ്യം നമുക്ക് നമ്മുടെ ആ ബോള് നിർമ്മിക്കാനായി വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ, അതുപോലെ ഒരു നൈഫ്, ഒരു ബലൂൺ. അപ്പൊ നമുക്ക് ഇനി പണി തുടങ്ങാം. നമുക്ക് ആദ്യം ഇതുപോലെ ഇങ്ങനെ വരട്ടിതാ, ഇതുപോലെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോണ ഇങ്ങനെ കൊറേ ഇതുപോണ കട്ട് ചെയ്തെടുക്കണം. ഞാൻ അതുപോണ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾക്ക് എന്താക്കാം, ഇത് കണ്ടില്ലേ, നമ്മളിപ്പോ നെറിഞ്ഞെറി ആക്കിയെടുത്തു. നമ്മളിവിടെ കുപ്പി ഒന്ന് മാറ്റി കിട്ടും. അത് ആദ്യം എടുത്തത് ഒന്ന് ഒരു കുളായി പോയി. അപ്പൊ നമ്മളിവിടെ കുപ്പിയൊക്കെ ഒന്ന് മാറ്റിക്കിനെ, കണ്ടില്ലേ. ഇനി നമുക്ക് ഈ കാണുന്ന ഈ ബലൂൺ ഇതിന്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. ഇവിടെ ഉള്ളിലോട്ടേക്കൊന്ന് കയറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് വീർപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് ഇത് കണ്ടില്ലേ, നമുക്ക് ഇതൊന്ന് വീർപ്പിക്കട്ടോ. നമുക്ക് അപ്പൊ ഫ്രണ്ട്സ് ഞാനിവിടെ എന്താക്കുക, ഒരു മൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് മൂടി അത് അതിന്റെ ബലൂൺ ഒന്ന് പുറത്തേക്ക് ആക്കിയതിന് ശേഷം, കണ്ടില്ലേ, ആ ബലൂൺ ഒന്ന് പുറത്തേക്ക് ആക്കിയതിന് ശേഷം മൂടി ഇടുകയാണ് ഞാനിവിടെ ചെയ്തത്. അപ്പൊ ഇതുപോലെ ചെയ്ത നമ്മുടെ പോല നമ്മുടെ ഈ ബലൂൺ ഇവിടെ സെറ്റായി. അതാണ് ഇവിടെ നമുക്ക് ഇവിടെ കാണാം. നമുക്ക് വീട്ടിൽ നിർമ്മിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഐറ്റം. അപ്പൊ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ ഇത്ര നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും ചെയ്യാൻ പ്രതീക്ഷയിൽ അതും പോയിട്ട് കാര്യം പറയണേ. ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ ഇതിന് നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ ക്യാമറ ഭാവി ജവാനോടൊപ്പം.